ആറ് വർഷം മുൻപ് കാണാതായ പത്തനംതിട്ടയിലെ ജസ്ന ഇപ്പോൾ എവിടെയുണ്ടാവും? കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന ജീവനോടെയുണ്ടോ എന്ന ചോദ്യത്തിന് പോലും അന്വേഷണ സംഘത്തിന് ഉത്തരമില്ല. അതിനിടെയാണ് ഇന്നലെ കോട്ടയം മുണ്ടക്കയത്തിലെ ലോഡ്ജിലെ മുൻ ജീവനക്കാരി വലിയൊരു വെളിപ്പെടുത്തൽ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ നടത്തിയത്. കാണാതാകുന്നതിന് തൊട്ട് മുൻപ് ജസ്നയെ ആൺസുഹൃത്തിനൊപ്പം മുണ്ടക്കയത്തെ ആ ലോഡ്ജ് മുറിയിൽ കണ്ടിരുന്നുവെന്നായിരുന്നു വെളിപ്പെടുത്തൽ. അതിന് പിന്നാലെ ഞങ്ങളുടെ കോട്ടയം റിപ്പോർട്ടർ ബിദിനം ദാസ് ആ ലോഡ്ജിലെത്തി. അടിമുടി ദുരൂഹത നിറഞ്ഞതാണ് ലോഡ്ജ്. ക്രൈംബ്രാഞ്ച് സംഘം മുൻപ് പലതവണ ലോഡ്ജിൽ പരിശോധന നടത്തിയിരുന്നതെന്ന് കൂടി ലോഡ്ജ് ഉടമ ബിജു സേവ്യർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മുണ്ടക്കയം ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശത്തുള്ള കെട്ടിടത്തിലാണ് ഈ ലോഡ്ജ്. റോഡരികിലുള്ള കടകൾക്കിടയിലൂടെ കുറച്ച് അകത്തേക്ക് എത്തണം. ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ സ്ത്രീ നടത്തിയ വെളിപ്പെടുത്തൽ പ്രകാരം ഈ കാണുന്ന കോണിപ്പടികളിലാണ് ജസ്നയുടെ രൂപസാദൃശ്യമുള്ള പെൺകുട്ടിയും ആൺസുഹൃത്തിനെയും ഒരുമിച്ച് കണ്ടത്. പടിക്കെട്ടുകൾ കയറി രണ്ടാമത്തെ നിലയിലെത്തുമ്പോഴാണ് ഈ പറയുന്ന 102 നമ്പർ മുറി. ജസ്നയുടെ രൂപസാദൃശ്യമുള്ള പെൺകുട്ടിയും ഒരു ആൺസുഹൃത്തും എത്തിയെന്ന് പറയപ്പെടുന്ന ലോഡ്ജിലെ ആ 102 നമ്പർ മുറി ഇതാണ്. കേസിലെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലിനെ ലോഡ്ജ് ഉടമ പൂർണ്ണമായും തള്ളുകയാണ്. പക്ഷേ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ വേളയിൽ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയതും തെളിവ് ശേഖരിച്ചതും ലോഡ്ജ് ഉടമ തള്ളുന്നില്ല. ക്രൈംബ്രാഞ്ച് വിളിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ പുള്ളിക്കാരെയും വിളിച്ചിട്ടുണ്ട്, മുണ്ടക്കാത്ത വരുമാനപ്പെട്ട കടക്കാരെ എല്ലാം വിളിച്ച് അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. നടത്തുമ്പോൾ എങ്ങനെയുണ്ട് ലോഡ്ജ് വന്നവിടെ പോകുന്ന ലിസ്റ്റുകൾ, എന്തൊക്കെ രീതിക്കാരാണ് വന്നു പോകുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള ലോഡ്ജിൽ വന്ന് പരിശോധിക്കും. അങ്ങനെ ലോഡ്ജിൽ വന്ന് പരിശോധിച്ചു, രജിസ്റ്റർ പരിശോധിച്ചു, ഒരു 4-5 ഒരു AC അങ്ങനെ കുറേ ഉദ്യോഗസ്ഥന്മാർ വന്ന് സ്ഥിരമായിട്ട് വന്ന റൂമിൽ വന്ന് റൂമുകൾ പരിശോധിച്ചു, ലോഡ്ജ് പരിശോധിച്ചു. കഴിഞ്ഞ 6 വർഷമായി അന്വേഷണ ഏജൻസികൾ മാറി മാറി അന്വേഷിച്ചിട്ടും ജസ്ന കേസിൽ ഇതുവരെയും ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പുതുതായി വരുന്ന ഓരോ വെളിപ്പെടുത്തലും തെളിവുകളും അന്വേഷണത്തിന് പുതിയ മാനം നൽകും എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ കരുതുന്നത്. അതുകൊണ്ടാണ് ഓരോരോ പുതിയ തുമ്പും വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. മുണ്ടക്കയത്ത് നിന്നും അരവിന്ദ് ചന്ദ്രനൊപ്പം ബിദിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.